എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 15-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ശ്ലോകം മുതലാണ് കപിലമൂർത്തിയുടെ ഉപദേശങ്ങൾ വരുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭക്തിയുടെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ് സാംഖ്യതത്വം, എന്താണ് അതെങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത്, ഇത് മുമ്പ് നമ്മൾ 5-ാമത്തെ ദശകത്തിൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ദശകത്തിലെ ഈ ഉപദേശങ്ങളും. അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് അമ്മയോട് ഉപദേശിക്കുന്ന രീതിയിൽ പറയണമെന്നേ ഉള്ളൂ. ദേവഹൂതിയോട് കപിലാചാര്യർ ഉപദേശിക്കുന്ന രീതിയിൽ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ 5-ാമത്തെ ദശകത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ വിഷയങ്ങൾ തന്നെയാണ്, പ്രകൃതി, മഹത്ത്, അഹങ്കാരം തുടങ്ങിയിട്ടുള്ള ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറഞ്ഞു പോണത്. അപ്പോൾ ആ ദശകങ്ങളുടെ ഒരു അത് പഠിച്ചതിൻ്റെ ഒരു ബലം നമുക്കിവിടെ പറയുമ്പോൾ ഒന്നുകൂടി ആ ബലം കൊണ്ട് നമുക്ക് ഒന്നുകൂടിയും ആ പഠിച്ചതിൻ്റെ അറിവ് നമുക്കൊന്നുകൂടി ഇവിടെ പുതുക്കാം. നമുക്ക് ശ്ലോകം നോക്കാം. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപിദ സാക്ഷീ പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപില തനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. അപ്പോൾ ഈ ശ്ലോകത്തിൽ എന്താണ് കപില തനുവായിട്ടുള്ള ഗുരുവായൂരപ്പ മേൽപ്പത്തൂർ വിളിക്കുകയാണ്. ഗുരുവായൂരപ്പ കപില തനുവായിട്ട് അങ്ങ് അവതരിച്ചുല്ലോ, അങ്ങ് എന്താണ് ദേവഹൂതിക്ക് അമ്മയ്ക്കായിട്ട് പറഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ്. അതാണ് അവസാനത്തെ വരി. അത് എല്ലാ ശ്ലോകങ്ങളിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയണത്? പ്രകൃതി മഹദ് അഹങ്കാരാഹ ച മാത്രാഹ ച, ഇങ്ങനെ ചാന്ന് വെച്ചാൽ അതും സമുച്ചയം എന്ന് പറയും. ഒക്കെ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്നുള്ള അർത്ഥമാണ് ച എന്നുള്ളതിന് വരുന്നത്. രാമശ്ച കൃഷ്ണശ്ച, രാമനും കൃഷ്ണനും രാമകൃഷ്ണവും എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇവിടെ പ്രകൃതി മഹദഹങ്കാരാഹ ച മാത്രാഹ ച, എന്തൊക്കെയാണത്? പ്രകൃതി മഹത്ത് അഹങ്കാരം, ഇത് നമ്മൾ പറയേണ്ടായത് തന്നെയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി. ആ പ്രകൃതിയിൽ നിന്ന് ജനിക്കുന്നു മഹത്തത്വം. ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരവും ജനിക്കുന്നു. അപ്പോൾ പ്രകൃതിയിൽ നിന്നാണ് ഇതൊക്കെ ജനിക്കുന്നത്. ഇതിനൊക്കെ കാരണക്കാരനായി നിൽക്കുന്ന പുരുഷൻ അഥവാ പുരുഷൻ വളരെ നിസ്സംഗനാണ്. ഒന്നും ആ പുരുഷൻ്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ പുരുഷനിലേക്ക് വ്യാപിക്കുന്നേയില്ല. എല്ലാം പ്രകൃതിയാണ് ചെയ്യുന്നത്. ഈ തത്വങ്ങളാണതിൽ 24 തത്വങ്ങളും പിന്നെ പുരുഷനും, അങ്ങനെ 25 തത്വങ്ങളാണ്. ആ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് സാംഖ്യമതത്തിൻ്റെ സാംഖ്യദർശനം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള സൃഷ്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം ഉണ്ടാവുന്നത് പ്രകൃതിയാണ്. അതിനെ മൂലപ്രകൃതി, മായ, അവിദ്യ അങ്ങനെയൊക്കെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ആ മൂലപ്രകൃതി. ആ മൂലപ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് മഹത്തത്വം, ബുദ്ധിതത്വം അഥവാ മഹത്തത്വം എന്നൊക്കെ അതിനെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് അഹംഭാവം അഥവാ അഹങ്കാരമുണ്ടാകുന്നു. ഈ അഹംഭാവം അഥവാ അഹങ്കാരം എന്നുള്ളത് സാത്വികം, രാജസികം, താമസികം എന്നുള്ളതൊക്കെ 3 തരത്തിൽ വരുന്നുണ്ട്. അതിൽ താമസ അഹങ്കാരങ്ങളിൽ നിന്നാണ് പിന്നെയുള്ള സൃഷ്ടികളൊക്കെ വരുന്നത്. അപ്പോൾ മൂലപ്രകൃതി എന്താണ് എന്ന് തിരിച്ചറിയുക, അതിനുശേഷം മഹത്തത്വം എന്താണെന്നറിയുക, അതിനുശേഷം അഹങ്കാരവും. അതാണ് പ്രകൃതി മഹദഹങ്കാരാഹ ച, അത് 3. പിന്നെന്താണ് മാത്രാഹ. മാത്ര എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ. 5 തന്മാത്രകളുണ്ട് ഈ ഭൂമിയിൽ. 5 തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ രൂപ, രസ, ഗന്ധ, സ്പർശ, ശബ്ദങ്ങൾ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെ 5 തന്മാത്രകളുണ്ട്. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള സ്വഭാവങ്ങൾ, അതിനെയാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. അതായത് വസ്തുക്കളുടെ പഞ്ചഭൂതങ്ങളായിട്ട് ഇനി തിരിയാൻ പോവുകയാണ്. അതിൻ്റെയൊക്കെ ഏറ്റവും ആധികാരികമായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവത്തിനെയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ മാത്രാഹ ച, അതിനുശേഷം
ഭൂതാനി. ഭൂതാനി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ പൃഥിവ്യം, തേജോ, വായു, ആകാശങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി, ഇങ്ങനെ അഞ്ച് ഭൂതങ്ങൾ. അത് അവി, അതും. പിന്നെ ഇതാണ് ഹൃത്ത്. ഹൃത്ത് എന്ന് പറഞ്ഞാൽ മനഃ, മനസ്സ് എന്നർത്ഥം. ഹൃത്ത് അവി ദശാക്ഷി. ദശാക്ഷി എന്ന് പറഞ്ഞാൽ ദശാനാം അക്ഷാണാം ഇന്ദ്രിയാണാം സമാഹാരഹ ദശാക്ഷി. അക്ഷങ്ങൾ, അക്ഷാണാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ പഞ്ച ഇന്ദ്രിയങ്ങൾ, അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ വരിക കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. നമ്മൾ ലൗകികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ. അതുപോലെ തന്നെ ശരീരത്തിൽ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുണ്ട്. വാക്, പാണി, പാദ, പായു, ഉപസ്ഥങ്ങൾ. വാക്ക്, കയ്യ്, കാല്, പായു, മലവിസർജനത്തിനുള്ള അവയവത്തിനെയാണ് പായു എന്ന് പറയുന്നത്. ഉപസ്ഥം എന്ന് പറയുമ്പോൾ ജനനേന്ദ്രിയം. ഇതഞ്ചും കർമ്മേന്ദ്രിയങ്ങൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റതഞ്ചും ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് അതിലൂടെ ജ്ഞാനമുണ്ടാകുന്നു, ഇതിലൂടെ പ്രവൃത്തികൾ നിർവഹിക്കുന്നു. അങ്ങനെ അഞ്ചും അഞ്ചും പത്ത് ഇന്ദ്രിയങ്ങൾ. ദശാക്ഷീഹി എന്ന് പറയുമ്പോൾ പത്ത് ഇന്ദ്രിയങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, അതിൽ നിന്ന് അഞ്ച് തന്മാത്രകൾ, പിന്നെ അഞ്ച് തന്മാത്രകൾക്ക് ശേഷം പഞ്ചഭൂതങ്ങൾ, പിന്നെ പത്ത് ഇന്ദ്രിയങ്ങൾ. അപ്പോൾ 24 അത് കഴിഞ്ഞിട്ട് പുരുഷ 25 തത്വം, അതാണ് പറയണത്. ദശാക്ഷി എന്ന് പറയുമ്പോൾ 24 തത്വങ്ങളായി. പഞ്ചവിംശ പുരുഷ, 25 പുരുഷ. പുരുഷ എന്ന് വെച്ചാൽ പുരുഷ, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് നമ്മൾ പറയുന്ന അതിനെയാണ് അവർ സാംഖ്യതത്വ മതാനുസാരികൾ പറയണ പുരുഷൻ അഥവാ പുരുഷൻ. പഞ്ചവിംശ പുരുഷ ഇതി, ഇങ്ങനെ വിദിത വിഭാഗ, ഇങ്ങനെ പ്രകൃതി മുതലായിട്ടുള്ള പ്രകൃതി, അതുപോലെ മഹത്തത്വം, ബുദ്ധി, അഹങ്കാരം അഥവാ മഹത്തത്വം അഥവാ ബുദ്ധി, അഹങ്കാരം, അതുപോലെ തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള, ഇതൊക്കെ വെവ്വേറെയാണ്, ഇതൊക്കെ എന്താണെന്ന് വെറുതെ നമ്മൾ അറിയണമൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ മൂലതത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞവൻ, അതാണ് വിദിത വിഭാഗ. അതിൻ്റെ ഭേദങ്ങൾ എന്തിനാണ്, എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നവൻ. അസൗ, അസൗ മുമുക്ഷുഹു, മോക്ഷം ആഗ്രഹിക്കുന്നവനാണ് അതെന്താണെന്ന് തിരിച്ചറിയാൻ അതിൻ്റെ പിന്നാലെ പോവുക. അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞവൻ അസൗ. പ്രകൃത്യാ വിമുച്യതേ, പ്രകൃതിയിൽ നിന്നും അഥവാ ഈ ലൗകിക ജീവിതത്തിൽ നിന്നും, ഈ കർമ്മപാശങ്ങളിൽ നിന്നും, ഈ സംസാരബന്ധങ്ങളിൽ നിന്നും മുക്തനാവുന്നു. അയാൾക്ക് ജ്ഞാനമുണ്ടാകുന്നു, ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവ് അവിടെ ഉണ്ടാവുന്നു. അതാണ് പ്രകൃത്യാ മുച്ചതേ, പ്രകൃതിയോട് വേറിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതരം പ്രയോഗമാണ്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് മാറിപ്പോകുന്നു, പ്രകൃതിയിൽ നിന്ന്, അതായത് ഈ പ്രകൃത്യാദി തത്വങ്ങളാണ് ഈ ലൗകികതയെ കാണിക്കുന്നത്. അതിൽ നിന്നും അത് തിരിച്ചറിയുന്നവൻ ഈ പുരുഷനുമായിട്ട് ചേരുന്നു, അഥവാ പുരുഷൻ തന്നെയായിത്തീരുന്നു. അപ്പം ജീവനും ഈശ്വരനും ഒന്നാവുന്ന അവസ്ഥ. അപ്പോൾ ഈ അതാണ് അവസാനത്തെ ആൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, പുരുഷൻ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് സാഖ്യമതാനുയായികൾ പറയണത് അതുകൊണ്ടാണ്. ഇതിനെ തിരിച്ചറിയുന്നവൻ പുരുഷനായിത്തീരുന്നു, അല്ലെങ്കിൽ പുരുഷനുമായിട്ട് സാത്മ്യം ഉണ്ടായിത്തീരുന്നു. അതാണ് ഇതി വിദിത വിഭാഗ അസൗ. ഇപ്രകാരം തിരിച്ചറിവുണ്ടാകുന്ന അസൗ, അവൻ എന്ന് പറഞ്ഞാൽ അവനായാലും അവളായാലും മോക്ഷത്തിനായി ഇച്ഛിക്കുന്ന ഏതൊരാളും. പ്രകൃത്യാ മുച്യതേ, ഈ പ്രകൃത്യാദി തത്വങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു ആ വ്യക്തിക്ക്, അതായത് മോക്ഷം കിട്ടുന്നു. മുമുക്ഷു എന്നുള്ള ആ എന്താണോ മുമുക്ഷു ഉദ്ദേശിക്കുന്നത് ആ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഇതെന്താണ് എന്ന് തിരിച്ചറിഞ്ഞാലേ സാഖ്യമതത്തിൻ്റെ സാഖ്യമതമനുസരിച്ച് നമുക്ക് മോക്ഷം കിട്ടുള്ളൂ എന്ന്, അതായത് ജ്ഞാനത്തോടു കൂടിയിട്ടുള്ള മോക്ഷം, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതി കപിലതനുഹു ത്വം, കപിലതനുവായി വന്ന് അവതരിച്ച ഗുരുവായൂരപ്പ അങ്ങ് ദേവഹൂത്യൈ, ദേവഹൂതിക്കായിക്കൊണ്ട് ന്യഗാദീഹി ഉപദേശം കൊടുത്തു, ദേവഹൂതിയോട് ഇപ്രകാരമൊക്കെ അരുളി ചെയ്തു എന്നർത്ഥം.
ഇത് കുറച്ച് കടുപ്പമുള്ള തത്വങ്ങൾ തന്നെയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഇതിൽ തന്മാത്രകളെ പറ്റി നമുക്ക് കുറേയെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. പഞ്ചഭൂതങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്, 10 ഇന്ദ്രിയങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് പറഞ്ഞതായിട്ടുള്ള പ്രകൃതി, മഹത്തത്വം, അതുപോലെ അഹങ്കാരം, ഇതൊന്നും നമുക്ക് അത്ര വ്യക്തത അല്ല. അത് അത്രയ്ക്ക് വ്യക്തമായിട്ട് ആ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ആ വഴിക്ക് പോകുന്നവർക്ക് അത് നല്ലോണം വ്യക്തമാവുന്നുണ്ടാവും. അത് വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് മേൽപ്പത്തൂരെ നമുക്ക് പറഞ്ഞു തരികയാണ്, ഇതാണ് സാഖ്യതത്വം. ഈ 25 അഥവാ 24 പദാർത്ഥങ്ങളും ഈ പുരുഷനും ചേർന്ന, അങ്ങനെ എണ്ണി എണ്ണി പറയണത് കൊണ്ടാണ്, സംഖ്യയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടും കൂടിയാണ് അതിനെ സാഖ്യം എന്നും പറയണത്. അതായത് ഈ 25 തത്വങ്ങളേ ഉള്ളൂ ലോകത്ത്. അതായത് 24 ലൗകികവും പാരലൗകികം, അതായത് മോക്ഷം കിട്ടിയതിന് ശേഷം ചെന്ന് പ്രാപിക്കുന്ന പുരുഷൻ 25 തത്വമായിട്ടും അവർ അംഗീകരിക്കുന്നു. അപ്പോൾ ഇത് ആദ്യം തിരിച്ചറിയണം എന്നാണ് കപിലതനുവായിട്ടുള്ള അങ്ങ് ദേവഭൂതിക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് അവസാനമേ ഉള്ളൂ ഇനി ഭക്തിയുടെ ഒരു കാര്യം പറയൽ. അതുവരെയും സാഖ്യതത്വങ്ങൾ തന്നെയാണ് അങ്ങ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മേൽപ്പത്തൂര് പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപിദശാക്ഷീ പുരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. ഹൃദപി, ഹൃത് എന്നുള്ളതിന് ചേതസ്, മനസ്സ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഹൃദയം എന്നാണ് സാധാരണയായിട്ട് ഹൃത് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥം പറയാറുള്ളതെങ്കിലും അതിൻ്റെ അമരകോശത്തിൽ നോക്കിയാൽ അതിൽ പല അർത്ഥങ്ങളിലൊന്ന് മനസ്സ് എന്ന് വരുന്നുണ്ട്. അതുപോലെ ദശാക്ഷി എന്ന് പറയുമ്പോൾ കണ്ണുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ദശാനാം അക്ഷാണാം ഇന്ദ്രിയാണാം സമാഹാര ദശാക്ഷി. നമ്മളിതുപോലെ വേറൊരു വാക്ക് പറയാറുള്ളത് പഞ്ചാനാം വട്ടാനാം സമാഹാര പഞ്ചവട്ടി എന്ന് പറയും. രാമായണത്തിലൊക്കെ കാട്ടിൽ പോകുമ്പോൾ അവിടെ ശ്രീരാമചന്ദ്രനും അതുപോലെ പത്നി സീതാദേവിയും ലക്ഷ്മണനും കൂടി താമസിക്കുന്ന ഒരു കാട് പ്രദേശത്തിൻ്റെ പേരാണ് പഞ്ചവടി. അവിടെ പ്രസിദ്ധമായിട്ട് 5 വടവൃക്ഷങ്ങൾ, അതായത് പേരാൽ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അതിന് പഞ്ചവടി എന്ന് പേര് പറയുന്നുണ്ട്. പഞ്ചവടിയിൽ വെച്ചിട്ടാണ് ശൂർപ്പണഖ വരുന്നത്. അപ്പോൾ അതുപോലെ ഈ എണ്ണം പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സമാഹാരം എന്താണ് പറയുകയാണെങ്കിൽ നമുക്കവിടെ അങ്ങനെ സംസ്കൃതത്തിലെ ചില പ്രയോഗങ്ങളാണ്. സമാസം, സമസിച്ച് പറയുമ്പോൾ 5 വടങ്ങളുള്ള സ്ഥലം, പഞ്ചാനാം വടാനാം സമാഹാര പഞ്ചവടി. അതുപോലെ ദശാനാം അക്ഷാണാം ഇന്ദ്രിയാണാം സമാഹാര ദശാക്ഷി. അപ്പോൾ 10 ഇന്ദ്രിയങ്ങൾ എന്ന് തന്നെ അർത്ഥമല്ലോ, ഇന്ദ്രിയങ്ങളുള്ള ആ ശരീരം എന്നും വേണമെങ്കിൽ നമുക്കതിന് അർത്ഥമാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങൾ നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് മേൽപ്പത്തൂര്. മേൽപ്പത്തൂർ പട്ടേരിക്ക് നമസ്കാരം. കപിലതനുവായിട്ട് അവതരിച്ച് അമ്മയ്ക്കും അതുപോലെ ലോകത്തിനും വേണ്ടത്ര ഉപദേശങ്ങളെല്ലാം നൽകി മോക്ഷത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരുന്ന ഗുരുവായൂരപ്പ, എല്ലാ നമസ്കാരങ്ങളും ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി.